بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين میرا مرشد سونا കേട്ടോൽക്കും തിരിഞ്ഞിട്ടില്ല പാടിയോൽക്കും തിരിഞ്ഞിട്ടില്ല എന്താ മലയാളികൾ തമിഴ് പറഞ്ഞാൽ സാധാരണ പറയും തമിഴ് പഠിക്കണമെങ്കിൽ പല്ല് തേക്കാതിരുന്നാ മതി ഇപ്പൊ കോഴി എന്ന് പറയുന്ന കോളി എന്ന് പറഞ്ഞ തമിഴ് അന്തമാതിരി ഇത് പഞ്ചാബി ഭാഷ പഞ്ചാബില് പാണിപ്പത്ത് എന്നാണ് നമ്മൾ പഠിക്കാൻ അപ്പൊ പഞ്ചാബികൾ പറയും പാണിപ്പത്ത് സോണിപ്പത്ത് അപ്പൊ മേര മുർഷിദ് സോണ സോഡ എന്നാ കേൾക്കുന്നത് സോഡ എന്നാണ് ഞാൻ വിചാരിച്ചത് സോഡനേക്കാൾ നല്ല പെപ്സി സോണ എന്ന് പറഞ്ഞ സ്വർണം സോന പഞ്ചാബ് ഭാഷ ഒരുപാട് സൂഫികളുടെ ഭാഷയാണ് പഞ്ചാബിയിൽ ഇങ്ങനത്തെ ഒരുപാട് കവിതകൾ നാത്തുകൾ ഉവൈസുൽ ഖാദിറിന്റെ നാത്തുകൾ ഉറുദുവിന് പുറമെ പഞ്ചാബി ലാംഗ്വേജ് പഞ്ചാബ് ഇന്ത്യയിലെ ഇൽമിന്റെ മർക്കസായിരുന്നു സർഹിന്ദ് ഷെരീഫ് ഇമാം റബ്ബാനി മുജദ്ദിദ് അൽഫാസാനി ഇമാം റബ്ബാനി മുജദ്ദിദ് അൽഫാസാനി അഹമ്മദ് ഫാറൂഖി സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി നഖ്ശബന്ദി തരീഖത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട ഇമാമാണ് അവരുടെ ഷെയ്ഖ് മുഹമ്മദ് ബാഖി ബില്ലാ റളിയല്ലാഹു അൻഹു അവർ ഡൽഹിയിലാണ് മസ്ഊദിയ ഖാൻഖാ എന്നാൽ ഇമാം റബ്ബാനിയാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് ലോകം മുഴുവൻ പക്ഷെ ഇവിടെ ആർക്കും അറിയില്ല കുറച്ചാൾക്കേ അറിയൂ തുർക്കിയിൽ ചെന്നാൽ നാടെവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മേലോട്ട് നോക്കും ഇന്ത്യ അപ്പൊ പറയും ഹിന്ദുസ്ഥാൻ ആ ഹിന്ദുസ്ഥാൻ ഇമാം റബ്ബാനി കവതൻ ഇമാം റബ്ബാനിയുടെ നാടല്ലേ എന്ന് ചോദിക്കും ചെറിയ കുട്ടികൾ പോലും ഇറാനിലും ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും താജിക്കിസ്ഥാനിലും റഷ്യൻ രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും അവിടെയൊക്കെ അറിയും ഇമാം റബ്ബാനിയെ മക്തൂബാത്ത് ഇമാം റബ്ബാനി അവരുടെ കിതാബ് എല്ലാ ദിവസവും സുബഹിന്റെ ശേഷം ദർസ് നടത്തും ആ രാജ്യങ്ങളിലെല്ലാം അവര് പഞ്ചാബിലായിരുന്നു അക്ബർ ചക്രവർത്തിയോട് പോരാടിയ സുന്നത്ത് ജമാഅത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇമാമായിരുന്നു ഇമാം റബ്ബാനി അതിനുശേഷം ഇന്ത്യയിലെ വലിയ ഇമാമായിരുന്നു മൗലാന ഫദ്ലുൽ ഹഖ് ഖൈറാബാദ് അവര് ഭോപ്പാൽ മധ്യപ്രദേശുകാരനാണ് ഫദ്ലുൽ ഹഖ് ഖൈറാബാദി അവരുടെ ബ്രിട്ടീഷുകാര് അന്തമാനിലേക്ക് നാട്ടുകടത്തി അവരുടെ മക്ബറ അന്തമാനിലാണ് മർക്കസിനു കീഴിൽ അന്തമാനിൽ ഒരു സ്ഥാപനമുണ്ട് മർക്കസ് ഫദ്ലുൽ ഹഖ് ഖൈറാബാദി എന്ന പേര് അവർക്ക് ശേഷം ഇന്ത്യയിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇമാമായിരുന്നു മൗലാന അൻവാറുല്ലാ ഫാറൂഖി ഖുതുബ ദക്കൻ ഹൈദരാബാദിലെ ഖുതുബായിരുന്നു മഹാനവർഗ അതിനുശേഷം ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇമാമായിരുന്നു ഇമാം അഹമ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി അതാണിപ്പോ മേരെ പുരുഷിത് സോണ വിനന്ദ് സോണ എന്ന് പറഞ്ഞു ബറേലി വാല സോണ ചേളാരി വാല സോണ അച്ഛാ അവിടെ അതേപ്രകാരം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയ ഇമാമായിരുന്നു ഇമാം അബ്ദുൽ വഹാബ് ഖാദിരി മേരെ പുരുഷിത് സോണ വേലൂർ വാല സോണ വേലൂരിലെ ഖുതുബെ വേലൂർ ഹസ്രത്ത് മക്കാൻ അവരുടെ മദ്രസ ലത്തീഫിയ അവിടുന്ന് പഠിച്ച
അതിനുശേഷം മദ്രസ ബാഖിയാത്തു സ്വാലിഹാത്ത് ഉണ്ടാക്കിയ ഷാഹ് അബ്ദുൽ വഹാബ് ഖാദരി റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ഓരോ സോണുകളാണ് ഓരോ കോണുകളിലും ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ആളുകളാകുമ്പോൾ അവരുടെ തലയ്ക്കു മുകളിൽ വലിയ കുബ്ബകൾ ഉയരും. 100 വർഷം കഴിഞ്ഞും വരുന്ന കുട്ടികൾ ചോദിക്കും, ഇതെന്താ ഈ കെട്ടിടം ഇങ്ങനെ പൊക്കി വെച്ചത്, എന്താണ് ഇവിടെ ഈ കെട്ടിടം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ ഉള്ളിൽ ആരാണ് കിടക്കുന്നത് എന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കും. അതാണ് ഷെയ്ഖ് ജമലുല്ലൈലി കടലുണ്ട്. അവര് യമനിൽ നിന്ന് മുസല്ല വിരിച്ചിട്ട് വന്നതാണ് അല്ലെ, ബഹറിൽ മുസല്ല വിരിച്ചു വന്നതാണ്. മുസല്ലയിൽ ഇരുന്നപ്പോ ബഹറിന്റെ മുകളിൽ കൂടെ അങ്ങനെ തുഴഞ്ഞു വന്നു. കായൽ പട്ടണത്ത് ഉമർ ലബ്ബൽ ഖാഹിരി അവരുടെ അവിടെ ചെറിയൊരു കപ്പൽ കാണാം. അവര് വന്ന പേടകം ചെറിയൊരു പലകന്റെ മുകളിൽ ഒരു ചെറിയ മെഹ്റാബ് പോലെ ഉണ്ടാക്കി. الف الالف نظاما مدهي على العالي عال اول السطور بسم الله بدء القالقال എന്ന് പറഞ്ഞിട്ട് ആ ഓരോ അക്ഷരത്തിന്റെയും പേര് വെച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് പാടിയ ബൈത്ത്. جود من جاد الوجود وجوده جاد الجوا جمعا وفرقا بعد جمع الجمع للرجال جال زر ضريح المصطفى وازد إقامات بها زر تتاج الأنبياء എന്ന് പറഞ്ഞിട്ട് ഓരോ അക്ഷരത്തിനും ഓരോ ബെയ്ത്ത്, അത് വലിയ വലിയ അർത്ഥങ്ങളുള്ള ബെയ്ത്തുകളാണ്. ഞാൻ നീട്ടുന്നില്ല, ഇൻഷാല്ലാ ചുരുക്കുകയാണ്. അപ്പൊ ഈ മഹാന്മാരുടെ മഖാമുകളിൽ അവരുടെ ആരാംഗാഹുകളിൽ അവരുടെ ഓർമ്മസ്ഥാനങ്ങളിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും ഹൗലിയത്ത് ഞങ്ങൾ അങ്ങോട്ട് വിരിക്കുകയാണെങ്കിലേ എല്ലാവർക്കും കയ്യിൽ പൈസ തന്നോട്ട് മുസാഫത്ത് ചെയ്തിട്ട് കയ്യിൽ എല്ലാരും പൈസ കൊടുക്കണം. പക്ഷെ ഒന്നായിട്ട് എണീച്ച് വരണ്ട, മുന്നിലത്തെ സ്വഫ് മാത്രം, അത് കഴിഞ്ഞ അടുത്ത സ്വഫ്, അത് കഴിഞ്ഞ അടുത്ത സ്വഫ്. അപ്പൊ ഇരുന്ന് ഇങ്ങനെ വളർന്ന് കേൾക്കുകയും ചെയ്യാ തീരും, വളർന്നും പറയും. മെല്ലെ വന്നാ മതി. ഇവിടെ വലിയ സ്ഥാപനം നടക്കുന്നുണ്ട്, താലിമീങ്ങൾക്ക് ചെലവ് നടത്തുന്നുണ്ട് എന്നൊക്കെ നമ്മളിൽ നിന്ന് പൈസ എടുക്കുന്നില്ലേ. അപ്പോ സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്, വളർത്തുന്നുണ്ട്. പിന്നെ അഹ്ലു ബൈത്തിന്റെ കുടുംബത്തെ നോക്കണം. കുടുംബത്തിന് നോക്കലും കുടുംബത്തിന് സഹായിക്കലും അത് ആരംഭ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്ത് തന്നെയാണ്. അഹ്ലു ബൈത്തിന് സക്കാത്തില്ല, ആളുകൾ കൊടുക്കുന്ന ഹദിയകളും ഹദിയകളാണ് അവർക്ക്. അപ്പോ മഹാന്മാരുടെ മഖാമുകളിൽ അവരുടെ ഓർമ്മസ്ഥാനങ്ങളിൽ അവർ ഈ നാട്ടിൽ നൽകിയിട്ടുള്ള ഖിദ്മത്തുകളെയാണ് ഓർക്കുന്നത്. فرض من الله في القرآن أنزله فإنه من عظيم الفضل أنكم من لم يصل عليكم لا صلاة له. إمام الشافعي رضي الله عنه برجو يا آل بيت رسول الله الله عند أهل بيته നിങ്ങളെ സ്നേഹിക്കൽ എനിക്ക് ഫർളാകുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ഷറഫ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവന് നിസ്കാരമില്ല. അഹ്ലു ബൈത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ആലിഹി എന്ന് പറയാതെ നിസ്കാരം ശരിയാവുകയില്ല. തറക്തു ഫീകും അംറൈൻ
لن تضلوا ما تمسكتم بها كتاب الله وعترتي അഹ്ലു ബൈത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഈ സമുദായത്തിന് വേണ്ടി ഇട്ടേച്ചു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കേവലം കച്ചവടക്കാരായാൽ പോരാ, നിങ്ങൾ കേവലം തൊഴിലാളികളായാൽ പോരാ, നിങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നവർ മാത്രമായാൽ പോരാ, നിങ്ങൾ ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരായി മാറണം, അല്ലെങ്കിൽ നിങ്ങൾ മദ്രസകളും മസ്ജിദുകളും ഉണ്ടാക്കുന്നവരായി മാറണം, ദീനിന്റെ ഖാദിമീങ്ങളായി മാറണം. അഹ്ലു ബൈത്തിന് കൊടുത്തിട്ടുള്ളവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ ദഴവത്താണ്. അതുകൊണ്ട് തന്നെ ജനിച്ച നാട്ടിൽ മരിക്കുന്നവർ വളരെ കുറവാണ്, ജനിച്ച നാട്ടിൽ തന്നെ വീടുണ്ടാക്കുന്നവർ കുറവാണ്. അവരിങ്ങനെ നാട്ടിൽ സഞ്ചരിച്ചു പരന്നു പരന്നു പരന്ന് മദീനയിൽ നിന്ന് പുറപ്പെട്ട് ഇറാഖിലേക്കും യമനിലേക്കും ബുഖാറയിലേക്കും അങ്ങനെ കറങ്ങിക്കറങ്ങിയിട്ടാണ് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിൽ നിന്നാണ് മലേഷ്യയിലെത്തുന്നത്, സിംഗപ്പൂരിലെത്തുന്നത്, ഇന്തോനേഷ്യയിലെത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് പോയ 9 ഔലിയാക്കളാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ജാവ സുമാത്ര രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്നത്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 4 ഭാഗത്തും പരന്നു കിടക്കുന്ന സാദാത്തിന്റെ മഖാമുകൾ കാണാം. ബോംബെയുടെ വടക്കോട്ട് പോയാൽ സൂറത്തിൽ ഐദ്രൂസി, ബടാമക്കാൻ, ചോട്ടാമക്കാൻ എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ മസാറുകൾ കാണാം. ഒരു കാലത്ത് ഇന്ത്യയിലെ ഇൽമുൽ ഹദീസിന്റെ വലിയ മർക്കസായിരുന്നു പഞ്ചാബിന് ശേഷം ഭോപ്പാൽ. അതിനുശേഷം സൂറത്ത് വലിയ കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെ തീയോട്ട് ബോംബെക്ക് വന്നാൽ ബോംബെയുടെ തെക്ക് ഭാഗത്ത് അതാ മറ്റൊരു മഖാം സഞ്ജീറ എന്ന് പറയുന്ന പ്രദേശത്ത് കാണാം. അലിബാഗിൽ രാജ്പുരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സഞ്ജീറ എന്ന് പറയുന്ന ഒരു കോട്ടയുണ്ട്. ആ കോട്ടക്കകത്ത് 500 വീടുകളും 4 മസ്ജിദുകളും ഒരു ജുമാ മസ്ജിദും കുളവും എല്ലാം കടലിലാണ്. എങ്ങനെയാണ് സദാത്തുക്കൾ യമനിൽ നിന്ന് കപ്പൽ വഴി വന്നത് എന്ന് നമുക്ക് സഞ്ജീറയിൽ പോയാൽ ചെറിയൊരു പായക്കപ്പലിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് അവസരം ലഭിക്കും. ഞാൻ പായക്കപ്പലിൽ പോയിട്ടുണ്ട്. കാറ്റടിക്കുമ്പോ അങ്ങനെ അങ്ങോട്ട് പോകും, കുറെ അങ്ങോട്ട് എത്തുമ്പോ പിന്നെയും കാറ്റ് തിരിച്ചു വന്നാൽ അങ്ങനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പൊ തണ്ടിന്റെ മുകളിൽ കയറിയിട്ട് പായ മടക്കി വെക്കണം, പിന്നെ കാറ്റ് തിരിച്ചു വരുമ്പോ പിന്നെ തുറന്നു കൊടുത്താൽ അങ്ങോട്ട് പോകും. സംഗതി 500 മീറ്റർ ദൂരമേ പോകാനുള്ളൂ സഞ്ജീറയിൽ. ആ കോട്ടക്കകത്ത് എന്നാൽ അവിടെ ഐദ്രൂസി സദാത്തിന്റെ ഖബറ് കാണാം. ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന ഐദ്രൂസി സയ്യിദാണ് അവിടെയുള്ളത്. അവിടുന്ന് വടക്കോട്ട് ചെന്നാൽ ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന് പറയുന്ന പട്ടണമുണ്ട്. 11 സയ്യിദന്മാരുടെ ഖബറ് കാണാം. അവര് സുഡാനിൽ നിന്ന് വന്നവരാണ്, നുബ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന്. നുബി എന്നാണ് അവർക്ക് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പോയാൽ ഈ കേരളത്തിന്റെ കരയിൽ പരപ്പനങ്ങാടിയിലേക്ക് ചെന്നാൽ വടക്കോട്ട് കടലുണ്ടിയിലും തെക്കോട്ട് താനൂരിലും തിരൂരിലും അങ്ങനെ തിരു അനന്തപുരം വരെയും തിരുവനന്തപുരത്തു നിന്ന് വീണ്ടും വടക്കോട്ട് തഞ്ചാവൂരിലും തൃച്ചണ്ടൂരിലും തൂത്തുക്കുടിയിലും കോവളത്തുണും മദ്രാസിലും അവിടുന്ന് മേൽപോട്ട് കൊൽക്കത്ത വരെയും ഏത് തീരപ്രദേശത്ത് എന്നാലും സദാത്തിന്റെ ഒരു കേന്ദ്രം കാണുന്നത് കടൽ വഴിയാണ് അവർ കൂടുതലായി വന്നിട്ടുള്ളത്. പിന്നെ കരയിലൂടെ സഞ്ചരിച്ചവരാണ്, വടക്ക് നിന്ന് തെക്കോട്ട് വന്നവരാണ്, തെക്ക് നിന്ന് വടക്കോട്ടും പോയവരാണ്, ഡൽഹിയിൽ നിന്ന് വന്നവരാണ്. മർക്കസ് നോളജ് സിറ്റിയുടെ സമീപത്തുള്ളത് ഒടുങ്ങാക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കാടായിരുന്നു. ഈ അടുത്ത ദിവസം അടുത്ത പ്രസിഡന്റിനെ കാണാൻ പോയപ്പോ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ താമസിക്കുന്ന കാലത്ത് തന്നെ വലിയ കാടും പാട്ടാന കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മക്ക് ആരോ വെടിവെച്ചിട്ട് വെടികൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒടുങ്ങാക്കാട് എന്നാണ് അവിടേക്ക് പേര്. അവരുടെ വാപ്പ അലിയുൽ ദഹ്ലവി എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്ന് വന്ന ആളാണ് വയനാട്ടിലെ വാരാമ്പറ്റയിലുള്ളത്. അവിടെ നിന്നങ്ങോട്ട് കൊടകിന്റെ കാടുകളിലേക്ക് ചെന്നാൽ സൂഫി ഷഹീദ് വലിയുള്ള, അങ്ങനെ കൊട്ടമുടിയിൽ ചെന്നാൽ അവിടെ ഹസനുസ് സഖാഫ് എന്ന് പറഞ്ഞൊരു തങ്ങളുടെ ഖബർ കാണാം.
സഖാഫ് തങ്ങൾ ജമലില്ലയിൽ തങ്ങന്മാരുടെയും അതിന്റെയും ഉപ്പാപ്പയാണ് അബ്ദുറഹ്മാനു സഖാഫ്. തറമ്മലപ്പള്ളി തെരീമിലപ്പള്ളിയിൽ അവിടെ ചെന്നാൽ യമനിൽ കാണാവുന്ന മക്ബറകളിൽ, ബഷാർ എന്ന് പറയുന്ന മക്ബറകളിൽ അവിടെ കാണാം ഒരൊറ്റ മച്ചിന്റെ ചുവട്ടിലായിട്ട് കിടക്കുന്നത് അബ്ദുറഹ്മാനു സഖാഫ്, മുഹമ്മദുൽ ജമലുല്ലൈലി, അബ്ദുല്ലാഹിൽ ഐദറൂസ്, മഹാനായ സയ്യിദ് സക്രാൻ, അബൂബക്കർ സക്രാൻ. അങ്ങനെ വന്നിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, ഖുതുബുൽ ഇർഷാദി വഗൗസുൽ ബിലാദി വൽ മആദ്, അബ്ദുല്ലാഹ് ബിൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അവരുടെ എല്ലാവരുടെയും നേതാവായി ഫഖീഹുൽ മുഖദ്ദം ശൈഖ് മുഹമ്മദ് ബിൻ അലി ബഅലവി ഖദ്ദസല്ലാഹു സിർറഹു. യമനികൾ നടക്കുമ്പോ പള്ളന്റെ മുകളിൽ ഖഞ്ചർ എന്ന് പറയുന്നൊരു കത്തി കെട്ടിയത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒമാനിൽ കാണാം. ആ കത്തിയുമായാണ് യമനിലുള്ള ആളുകൾ നടന്നിരുന്നത്. ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ആയുധമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇനി നമുക്ക് കത്തി വേണ്ട എന്ന് പറഞ്ഞ് കത്തിയെടുത്തൊറ്റ പൊട്ടിക്കലാണ്. വാളുകൾ പൊട്ടിച്ചു കളഞ്ഞു, ഇനി കത്തി വേണ്ട. ഇതിനു പകരമായി നമുക്ക് നമ്മുടെ ആയുധം ദിക്റാണ്, സ്വലാത്താണ്. അങ്ങനെ അതാ ധാരാളം റാത്തിബുകൾ, റാത്തിബുൽ അത്താസ്, റാത്തിബുൽ ഐദറൂസ്, റാത്തിബുൽ ഹദ്ദാദ്, അൽ വിർദുൽ ലത്തീഫ്, ഇങ്ങനെ നൂറുകണക്കിന് ഔറാദുകളെ നമുക്ക് സബീനയുടെ കിതാബിൽ നോക്കിയാൽ കാണാം. ഇതിലധികവും ആ നാട്ടിൽ നിന്നുള്ള സാദാത്തുക്കൾ ഉണ്ടാക്കിയതാണ്. അത് നമ്മുടെ നാട്ടിൽ അവർ കൊണ്ടുവരികയും ജനങ്ങൾക്ക് ഹിമായത്തായും വിഖായത്തായും നൽകിയിട്ടുള്ളതാണ്. നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ റാത്തിബുൽ ഹദ്ദാദ് കൃത്യമായി പതിവാക്കുന്നുണ്ടെങ്കിൽ ബിദഅത്തിന്റെ കക്ഷികൾക്ക് ആ നാട്ടിൽ ഒരിക്കലും തന്നെ സംരക്ഷണം ലഭിക്കുകയില്ല, അവർ സുസ്ഥിരമാവുകയില്ല, അവര് അവിടെ നിന്ന് ഇല്ലാതായി പോകും. യമനിൽ ബിദഅത്ത് പുറപ്പെട്ടപ്പോഴാണ് ഹദ്ദാദ് തങ്ങൾ റാത്തിബ് ഷഹീർ എന്ന് പറയുന്ന ഹദ്ദാദ് റാത്തിബ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു മനുഷ്യൻ അത് പതിവാക്കുകയാണെങ്കിൽ അവന് ഹുസ്നുൽ ആഖിബാ. يا الله بها يا الله بها يا الله بحسن الخاتمه حداد راتب ചൊല്ലി കഴിഞ്ഞാൽ സാധാരണ ചൊല്ലി വരുന്ന ഒരു ബൈത്താണ് ബഅലവി ബൈത്തിൽപ്പെട്ട يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. എന്നിട്ട് അവസാനം പറയുന്നത് ഈ റാത്തിബ് കൊണ്ട്, ഈ അസ്കാറുകൾ കൊണ്ട് ഹുസ്നുൽ ഖാതിമത്ത് തരണം അല്ലാഹ്. ഫാത്തിഹയുടെ ദുആയിലും പറഞ്ഞത് ഹുസ്നുൽ ഖാതിമത്താണ്. ഹുസ്നുൽ ഖാതിമത്തല്ലാതെ മറ്റെന്താണ് നമുക്ക് വേണ്ടത്? എല്ലാവർക്കും ആവശ്യം ഈ ഹുസ്നുൽ ഖാതിമത്താണ്. അവസാനം നന്നായി മരിക്കണം. ഈമാനോട് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് മഹത്തുക്കളായ സദാത്തുക്കളെ സ്നേഹിച്ചുകൊണ്ട് മഹാനായ നൊസന്തങ്ങൾ ഉപ്പാപ്പ, അവര് അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവര് അവസാനം ഞങ്ങളോട് വിട പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമും സയ്യിദുമായിരുന്ന അസ്സൈഖ് സയ്യിദ് ഫളൽ ജമലുൽ ലൈലി തങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ, അവരെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ചു കൂടിയ ജനങ്ങളാണ്. റബ്ബേ, ഈ മഹബ്ബത്ത് നീ ഖബൂലാക്കണം അല്ലാഹ്. അരംബ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്തായി ഈ മഹബ്ബത്തിനെ നീ ഖബൂലാക്കണം അല്ലാഹ്. അവരുടെ പിൻഗാമികളായി ഇരിക്കുന്ന തങ്ങന്മാര്, സയ്യിദന്മാര്, അവർക്ക് ദീനിന്റെ ഖാദിമീങ്ങളായി എത്രയോ കാലം സിഹത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അവരുടെ എല്ലാം തണലിലായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ദീനിനെ ഈ നാട്ടിൽ നീ നിലനിർത്തണം അല്ലാഹ്.
ഞങ്ങളുടെ പള്ളികളും മദ്രസകളും ദർസുകളും കോളേജുകളും മറ്റെല്ലാ സ്ഥാപനങ്ങളും സംരംഭങ്ങളും നീ വിജയിപ്പിക്കണം അല്ലാ റബ്ബേ ഇവിടുത്തെ സ്ഥാപനങ്ങളെയും കുടുംബത്തെയും സഹായിക്കുന്ന സ്നേഹിക്കുന്ന ജനങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ദോഷങ്ങൾ നീ പൊറുക്കണം അല്ലാ എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും നീ പൊറുക്കണം അല്ലാ രോഗികൾക്ക് ശിഫ നൽകണം അല്ലാ ക്യാൻസർ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം പോലുള്ള എല്ലാ രോഗങ്ങളും നീ കാക്കണം അല്ലാ ശിഫ നൽകണം അല്ലാ പഠിച്ചവനെ ധാരാളം ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്ന ബോംബെയിലെ ടാറ്റ ഹോസ്പിറ്റലിലെ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഡോക്ടറാണ് ഡോക്ടർ ഷാഹിസ്ത അവരുടെ ഉമ്മ അതാ ബോധാവസ്ഥ അബോധാവസ്ഥയിൽ പ്രവേശിച്ചുകൊണ്ട് വെനയാന്ന് മുതൽ എന്തൊരു സലാമത്ത് വേണം മജ്ലിസിൽ ദുആ ചെയ്യണം എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് റബ്ബേ അവർക്ക് സലാമത്ത് കൊടുക്കണം അല്ലാ ജീവിതമാണ് ഖൈറെങ്കിൽ നല്ല നിലക്ക് ഇമാനോടെ നീ ജീവിപ്പിക്കണം അല്ലാ അല്ല മരണമാണ് ഖൈറെങ്കിൽ ഇമാനോടെ നീ മരിപ്പിക്കണം അല്ലാ അർഹമുറാഹിമായ റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരന്മാരിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാര് ഗുരുനാഥന്മാര് അയൽവാസികള് ബന്ധുമിത്രാദികള് ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ ശിഫ നൽകണം അല്ലാ മഗ്ഫിറത്ത് നൽകണം അല്ലാ റഹ്മത്ത് നൽകണം അല്ലാ ആരോഗ്യം നൽകണം അല്ലാ സലാമത്ത് നൽകണം അല്ലാ കടങ്ങളെ വീട്ടി തരണം അല്ലാ പ്രയാസങ്ങൾ അകറ്റി തരണം അല്ലാ ഭാര്യമാരെ നൽകണം അല്ലാ ഭർത്താക്കന്മാരെ നൽകണം അല്ലാ വീടുണ്ടാക്കി തരണം അല്ലാ തൊഴിൽ നൽകണം അല്ലാ ഹലാലായ വരുമാനം നൽകണം അല്ലാ ദുനിയാവിന്റെ ഞങ്ങളുടെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തിയാക്കി തരണം അല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സംരംഭങ്ങളെ നീ വിജയിപ്പിക്കണം അല്ലാ ഞങ്ങളുടെ മസ്ജിദുകളിലും മദ്രസകളിലും മർക്കസുകളിലും മദീനകളിലും നീ ബറക്കത്ത് ചൊരിയണം അല്ലാ നീ പൂർത്തിയാക്കി തരണം അല്ലാ റബ്ബേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ ആലിമീങ്ങളാക്കണം അല്ലാ ഔലിയാക്കന്മാരിൽ പെടുത്തണം അല്ലാ ആരിഫീങ്ങളാക്കി തരണം അല്ലാ ഞങ്ങളുടെ മുത്തഅല്ലിമുകളെ ഉഖ്രവിയായ മുത്തഅല്ലിമുകളാക്കണം അല്ലാ ആലിമീങ്ങളാക്കണം അല്ലാ ആരിഫീങ്ങളാക്കണം അല്ലാ ഔലിയാക്കളിൽ പെടുത്തണം അല്ലാ അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് വിദൂരത്ത് നിന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് വിദേശ രാജ്യത്ത് ഒരുപാട് സ്നേഹജനങ്ങളുണ്ട് റബ്ബേ എല്ലാ കഷ്ടതകളും പ്രയാസങ്ങളും നീ അറിയുന്നവനാണ് പ്രയാസങ്ങൾ അകലവും അകറ്റണം അല്ലാ നന്മ ഞങ്ങളിലേക്ക് നീ അടുപ്പിച്ചു തരണം അല്ലാ അർഹമുർ റഹീമീനായ റബ്ബേ നൂറുകൂട്ടം നീറുന്ന പ്രശ്നങ്ങളുമായി നിൽക്കുന്ന മനുഷ്യരാണ് എന്തെന്ന് നിന്നോട് പറയേണ്ടതില്ലല്ലോ അല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കാണണം അല്ലാ സദാത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണം അല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം അല്ലാ റബ്ബേ പാതിരാത്രിയിൽ സ്വലാത്തിന്റെ മജ്ലിസിൽ അരംബ് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടിക്കൊണ്ട് അറബിയിലും ഉറുദുവിലും പഞ്ചാബിയിലും പാടിക്കൊണ്ട് റബ്ബേ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലാ ഇമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം അല്ലാ ഖബർ വിശാലമാക്കി തരണം അല്ലാ മഹ്ശറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ അർശിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണം അല്ലാ പഠിച്ചവനെ ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ എന്ന് പറയുന്ന സമയത്ത് സ്വർഗാവകാശികളുടെ ലിസ്റ്റിലും ഷെഡ്യൂളിലും ആ പട്ടികയിൽ പെടാനും ആ കൂട്ടത്തിൽ നിൽക്കാനും ഞങ്ങൾക്ക് നീ തുണയാകണം അല്ലാ അർശിന്റെ തണൽ നൽകണം അല്ലാ ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ തൃക്കല്യാണം കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ
അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹു പടച്ചവനെ ഹൗദുന്റെ അടുത്ത് വരുമ്പോ അവിടെ വെച്ച് വെള്ളത്തിന്റെ കൈ നീട്ടുമ്പോ സുഹഖാ സുഹഖാ പൊടാ പൊടാ എന്ന് പറഞ്ഞ അട്ടിയോടിക്കപ്പെടുന്ന ബിദഅത്തിന്റെ കക്ഷികളിൽ ഞങ്ങളെ നീപ്പെടുത്തല്ല അല്ലാ, ഞങ്ങളുടെ സന്താനങ്ങളെപ്പെടുത്തല്ല അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെയും നീപ്പെടുത്തല്ല അല്ലാ. ആരംഭ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ ഏറ്റിയേറ്റി തരണം അല്ലാ. റബ്ബേ റസൂലുള്ളാഹിന്റെ തണലിലായി ഞങ്ങളെ നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണം അല്ലാ. റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കന്മാര് ഗുരുനാഥന്മാര് ഞങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് അല്ലാ. റബ്ബേ അവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അടച്ചവരെ അവരെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. റഹ്മ റഹീമായ റബ്ബേ, റഹ്മ റഹീമീനായ അല്ലാ, ഞങ്ങളെ നീ ഉഖ്രവിയായ ആലിമീങ്ങളിലും മുത്തഅല്ലിമീങ്ങളിലും ആരിഫീങ്ങളിലും പെടുത്തണം അല്ലാ. റബ്ബേ നിന്റെ ലിഖാഇനെ കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. വമാ മഖ്സൂദുഹും ജന്നത്തു അദ്നി വല ഹൂറുൽ حسن ولا الخيام سوى نظر الجليل فغامناهم وهذا مقصد القوم الكرام مهتك لأغرهك النأو അവർക്കു ലഭിക്കുന്ന ആ വലിയ സ്ഥാനം സാധുക്കളായ പാപികളായ ചണ്ഡികളായ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം അല്ലാ. اللهم بحق ذاتك وصفاتك واسمائك وبحق جميع الانبياء والاولياء والصالحين وبحق السادات المدفون في هذه المقبره وفي سائر مقابر المسلمين وبحق السادات الاحياء من الاولياء والصالحين وبحق هؤلاء الفقراء والمساكين وبرحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين اللهم بارك لنا في سفرنا وفي حضرنا واطمس على وجوه اعدائنا اللهم سهل علينا سفرنا واطض عنا بعده اللهم قرب الينا المسافات واحفظنا من العلل والافات وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين.